പോകാതെ വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധി ഒന്ന് പ്രാർത്ഥിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിച്ചിരിക്കും. വെറുതെ പ്രാർത്ഥിക്കുകയല്ല, മാനസാന്തരത്തിൽ ക്ഷമയുടെ അനുഭവത്തിൽ പ്രാർത്ഥിക്കണം. അതാണ് ഈ മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം തന്നെ 25-ഉം 26-ഉം വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ കണ്ടോ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുമ്പോൾ ദൈവസന്നിധിയിൽ മാനസാന്തരത്തിന്റെ അവസ്ഥയിൽ വന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ആ വല്ലവരോട് ക്ഷമിക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. കാരണം പാപം ദൈവപ്രവൃത്തിയെ തടയും. യെശയ്യാപ്രവചനം 59-ാം അധ്യായം അതിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ വായിക്കുന്നു. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അകൃത്യം വരുന്നിരുന്ന്. കാരണം ദൈവം വിശുദ്ധിയുടെ ദൈവമാണ്. ഹല്ലേലൂയ. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. കാണാം, ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര കടന്ന് ജൽപ്പന വാക്കുകൾ കടന്ന് പറയത്തേ ഉള്ളൂ. ഒരകച്ചയാണ്, ഒരു മാനസാന്തരത്തിന്റെ അവസ്ഥയോടെ സ്വന്തം ഇഷ്ടത്തിനല്ലാതെ ദൈവഹിതപ്രകാരം എങ്ങനെ പ്രാർത്ഥിക്കണം? ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കണം. മടുത്തു പോകാതെ നാം പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവത്തിന്റെ മിറക്കൽ സംഭവിച്ചിരിക്കും. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? നന്ദി എന്ന മനോഭാവത്തോടെ, ജാഗ്രതയോടെ, ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ അസാധ്യങ്ങൾ നമ്മുടെ മുമ്പിൽ സാധ്യമായി അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും.